മലയാള സിനിമ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുന്നേ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട് ഏറെ ചർച്ച ചെയ്യപ്പെട്ട സിനിമയായിരുന്നു ആടുജീവിതം അല്ലേ. ആടുജീവിതം ഒരു ഒരിക്കലും സിനിമ കാണാത്തവർ പോലും പോയിട്ട് സിനിമ കണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷേ ആടുജീവിതം എന്ന് പറയുന്ന സിനിമ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ടോപ്പ് കളക്ഷൻ ഉണ്ടാക്കിയ 3-ാമത്തെ സിനിമയിൽ ഒരു സിനിമയായിരുന്നു. പക്ഷേ ആ സിനിമ ഏറെ പ്രേക്ഷകരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയൊക്കെ ആവുമ്പോൾ ആ സിനിമ ടോട്ടലി എത്ര കളക്ഷൻ ഉണ്ടാക്കി എന്ന് ആർക്കും അറിയില്ല. പക്ഷേ ആ സിനിമയുടെ കളക്ഷന് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. പൃഥ്വിരാജ് എന്ന് പറയുന്ന സിനിമാ നടൻ്റെ ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവായി മാറിയൊരു സിനിമയായിരുന്നു. ബ്ലെസ്സിയുടെ വർഷങ്ങളുടെ പ്രയത്നം കൊണ്ടായിരുന്നു ആ സിനിമ തയ്യാറാക്കിയതൊക്കെ നമ്മൾ മുന്നേ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടതൊക്കെ. മാത്രമല്ല മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് കപ്പാസിറ്റി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച ഒരു വർഷം കൂടിയായിരുന്നു. മറുനാടൻ സിനിമകൾ തിയേറ്ററുകളിലേക്ക് ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടായിരുന്നു ഈ ഒരു വർഷം പ്രേക്ഷകരെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു പ്രേക്ഷകരേക്കും ഈ ഒരു വർഷത്തെ മലയാള സിനിമ എന്ന് പറയുമ്പോൾ 100 കോടിക്ക് മുകളിൽ ഏണിംഗ് ഉണ്ടാക്കിയ സിനിമകൾ 4-ലധികം സിനിമകൾ തന്നെ കാണാനിടയായി. കാരണം മലയാള സിനിമയുടെ ഔട്ട്പുട്ടും പൊട്ടൻഷ്യലും എത്ര തന്നെ കണ്ട് വളർത്താൻ പറ്റുന്നു ഉയർത്താൻ പറ്റുന്നു ലോകത്തെ തന്നെ മാറ്റിമറിപ്പിച്ച് ചിന്തിപ്പിച്ച സിനിമകളൊക്കെ തന്നെ ഉണ്ടായി എന്നുള്ളതാണ്. ആടുജീവിതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ആടുജീവിതം അതൊരു ഓസ്കാറിൻ്റെ ലെവലിലേക്ക് തന്നെ പോകും എന്ന് ലോകം മനുഷ്യർ പോലും വിളിച്ചു പറഞ്ഞു. അത്രയ്ക്ക് വലിയ ഒരു ഇമ്പാക്റ്റ് ആയിരുന്നു ആ സിനിമക്ക് ഉണ്ടാക്കിയത്. പക്ഷേ ആ സിനിമ ലോക നിലവാരത്തിൽ മിഡിൽ ഈസ്റ്റിലെ ചില രാജ്യങ്ങളിലൊക്കെ റെസ്ട്രിക്ഷൻ ആണെങ്കിൽ പോലും റെസ്ട്രിക്ഷൻ ഇല്ലാത്ത രാജ്യങ്ങൾ അത് ഒരുപാട് സ്വീകരിച്ച് ഏറ്റെടുത്തു. പ്രത്യേകിച്ച് അറബികൾ പോലും ആ സിനിമയെ ഇഷ്ടപ്പെട്ടു. പക്ഷേ അറബികൾ ആ സമയത്ത് ചില ചെറിയ വിവാദങ്ങൾ ഉണ്ടായെങ്കിലും ഇത്തരത്തിലുള്ള മനുഷ്യരും അറബികളിൽ ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി അറബികളിൽ ഉണ്ടാക്കാനും ആ സിനിമയ്ക്ക് ചലനം സൃഷ്ടിക്കാനും കഴിയുകയുണ്ടായി. ആടുജീവിതം മലയാള സിനിമയുടെ ഒരു വലിയ വൈത്തിരിവാണ് എന്ന് പറയുമ്പോഴേ മാർച്ച് 28-നായിരുന്നു ആ മലയാള സിനിമ റിലീസ് ചെയ്യപ്പെട്ടത്. ഏകദേശം 75-ഓളം ദിവസം ഇന്നേക്ക് പിന്നിടുമ്പോഴും ഏറെ പ്രേക്ഷകർ ഇപ്പോഴും ആ സിനിമ വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ആടുജീവിതം എന്ന് പറയുന്ന സിനിമയ്ക്ക് സ്ക്രീൻ കൗണ്ട് കുറച്ച് കുറവാണെങ്കിലും ഇപ്പോഴും ചില തിയേറ്ററുകളിലൊക്കെ ഈ സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സിനിമ ഉണ്ടാക്കിയ ഈ ഒരു ആടുജീവിതം എന്ന് പറയുന്ന സിനിമ ഉണ്ടാക്കിയ ഒരു വരുമാനം എന്ന് പറയുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഏകദേശം 19 കോടി രൂപയോളം ഈ സിനിമ ഏൺ ചെയ്തു എന്നുള്ളതാണ്. ഇതേ കണക്ക് വെച്ചിട്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഏകദേശം 59.5 കോടി രൂപയോളം ഈ സിനിമ ഏൺ ചെയ്യപ്പെട്ടു. ടോട്ടലി ഈ സിനിമയുടെ ടോട്ടൽ ലോകം മുഴുവനും ഈ സിനിമയുടെ ഒരു വരുമാനം എന്ന് പറയുന്നത് 158.6 കോടി രൂപയായിരുന്നു ഈ സിനിമ. കാരണം മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏകദേശം 4 സിനിമകളിൽ വെച്ചിട്ട് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കിയ ഒരു സിനിമയിൽ ഒരു സിനിമ തന്നെയായിരുന്നു ഈ ആടുജീവിതം. മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ 3-ാമത്തെ ഹിറ്റ് സിനിമയാണ് ആടുജീവിതം. കാരണം ആടുജീവിതത്തെ കുറിച്ച് ബ്ലെസ്സിക്ക് അത്രമാത്രം പറയാനുണ്ടായിരുന്നെങ്കിൽ അത്രമാത്രം വളർച്ചയിൽ ആ ആടുജീവിതം എന്ന് പറയുന്ന സിനിമയുടെ എഫേർട്ടും അതിൻ്റെ വിയർപ്പും തന്നെ ആണ് ഈ ഒരു നിലയിലേക്ക് ആടുജീവിതം എന്ന് പറയുന്ന സിനിമയെ എത്തിച്ചതും എന്നും വേണമെങ്കിൽ പറയാം. ആടുജീവിതത്തെ കുറിച്ച് പറയുമ്പോ ഈ ഒരു ആടുജീവിതം എന്ന് പറയുന്ന സിനിമ എന്ന് ഇതുമായി പ്രോജക്റ്റുമായിട്ട് ബ്ലെസ്സിയും ടീമും മുന്നോട്ട് പോയോ ആ ഒരു കാലഘട്ടം മുതൽക്ക് ഈ സിനിമയെ കാത്തിരിക്കുന്നവരായിരുന്നു. ഞാനൊക്കെ എൻ്റെ കോളേജ് കാലഘട്ടത്തിനു ശേഷമുള്ള ഒരു കാലഘട്ടം മുതൽക്ക് ഈ സിനിമയെ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. ബിന്യാമിൻ്റെ ആടുജീവിതം എന്ന് പറയുന്ന കഥയെ അടിസ്ഥാനമാക്കി ഈ സിനിമ ഈ ഒരു നിലവാരത്തിലേക്കെങ്കിലും എത്തിക്കുക എന്നുള്ളത് ബ്ലെസ്സിയുടെ
ആഗമന ലക്ഷ്യം തന്നെയായിരുന്നു. കാരണം മലയാള പിന്നെ സാഹിത്യരംഗത്ത് എത്രത്തോളം ബിന്യാമിൻ്റെ ആടുജീവിതം പ്രാധാന്യം അർഹിക്കുന്നുണ്ടോ അതേപോലെയുള്ള ഒരു പ്രാധാന്യം തന്നെയായിരുന്നു ആടുജീവിതം എന്ന് പറയുന്ന സിനിമക്കും കിട്ടിയ പ്രാധാന്യം. അതുകൊണ്ട് തന്നെയായിരുന്നു രണ്ട് കഥയാണെങ്കിലും സിനിമയാണെങ്കിലും അത് പ്രേക്ഷകരിൽ ഒരേപോലെ തന്നെ അതിൻ്റെ പ്രകമ്പനം കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. ഈ സിനിമയിൽ പൃഥ്വിരാജിൻ്റെ ഒരു സാധ്യതയും പൃഥ്വിരാജിൻ്റെ ഒരു കരിയറിനെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലേക്ക് ഒരു വലിയ മേക്ക് ഓവർ തന്നെ ചെയ്തെടുക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ഈ സിനിമ. പൃഥ്വിരാജ് എന്ന് പറയുന്ന കേന്ദ്ര കഥാപാത്രത്തിന് അത്രമാത്രം ഇമ്പോർട്ടൻസും ആ ഒരു സാഹചര്യം ഒരുപാട് ഇത്തരത്തിൽ ആടുജീവിതം നയിക്കുന്ന മനുഷ്യരുണ്ട് എന്നുള്ള അറിയിക്കുന്ന തെളിവുകൾ നൽകുക എന്നുള്ള ഒരു വലിയ മെസ്സേജും കൂടെ ആയിരുന്നു സൊസൈറ്റിക്ക് ഈ ഒരു സിനിമ നൽകിയ ഏറ്റവും വലിയ ഒരു മെസ്സേജ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയെ ഏറെ ആളുകൾ ഇന്നും പ്രേക്ഷകരായിട്ട് വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നതും അത്തരം ഒരു വലിയ മെസ്സേജ് മനുഷ്യ മനസ്സുകളിൽ പ്രകമ്പനം കൊള്ളിച്ചതും കൂടെയാണ് ഇതിനുള്ള ഒരു പ്രധാന കാരണം. ഏതായാലും മലയാള സിനിമയിൽ ഇത്തരത്തിലുള്ള സിനിമകൾ ഇനിയും വരണം എന്നാണ് പ്രേക്ഷകരൊക്കെ ആഗ്രഹിക്കുന്നത്. ഇത്തരമുള്ള സിനിമകൾ, ഇത്തരം ലോക സിനിമകൾ ഇത്രയും ശ്രദ്ധ, ലോകത്ത് ഈ സിനിമ ഇത്രയും ശ്രദ്ധയാകർഷിച്ച സമയത്ത് മലയാളികളുടെ മനസ്സും മലയാളികളെയും ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ സിനിമ കൊണ്ടെത്തിച്ച മറ്റൊരു വഴി. ഏതായാലും നിങ്ങളെ അഭിപ്രായങ്ങളെ കമൻറ്റ് ചെയ്യാം. പുതിയ മറ്റൊരു വീസുമായി വീണ്ടും കാണാം.